ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു കഞ്ഞി തയ്യാറാക്കാം. കർക്കിടക കഞ്ഞി പോലെ തന്നെ കർക്കിടക മാസത്തിലെ വേറൊരു പ്രധാനപ്പെട്ട കഞ്ഞിയാണിത്. വട്ടുംകായ ആണിത്. ഈ വട്ടുംകായ വെച്ചിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഇത്. നമുക്ക് മരുന്നുകടകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ ഇതിൻ്റെ തോടാണ്. ഈ തോട് തല്ലി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലൊരു പരിപ്പുണ്ടാവും, അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇതാണ് ഈ കായ പൊട്ടിച്ചാൽ കിട്ടുന്നത്. ഈ മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ പോലെ, വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ പോലെ ഇരിക്കുന്ന ഇത് നമ്മളൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനുശേഷം ഈ പരിപ്പ് അരച്ചെടുത്തിട്ടാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ആ വട്ടുംകായയുടെ പരിപ്പാണിത്. അത് കൂടാതെ നമുക്ക് ഈ കഞ്ഞി റെഡിയാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി, ഇത് അവസാനം താളിക്കുന്നതിന് വേണ്ടിയാണ്. തേങ്ങ, ഒരു തേങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 1/2 കിലോ ഉണക്കലരി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കഞ്ഞി ഒരു 1/4 വേവാകുമ്പോൾ ഈ തേങ്ങയും ഈ പരിപ്പും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ചേർക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാം. നമ്മൾ ഇന്ന് മൺകലത്തിലാണ് കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പം 1/2 കലം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മഞ്ഞപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കഞ്ഞി ഇപ്പം 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും വട്ടുംകായും കൂടി നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്കാവാനും തിക്കാവരുത്, കുറച്ച് ലൂസായിരിക്കണം കഞ്ഞി. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഞ്ഞി ഒന്നും കൂടി മൂടി വെച്ച് നമുക്ക് വേവിക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കഞ്ഞി തിളച്ചു പോകാതെ അതുകൊണ്ടൊന്ന് ചരിച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഏകദേശം വേവായിട്ടുണ്ട്. ഇതാണിതിൻ്റെ പാകം. ഇനി കുറച്ച് നേരവും കൂടി, ഇത് മൺകലം ആയതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇരുന്നാൽ കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ കുറച്ച് ലൂസ് വേണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് താളിച്ച് ചേർക്കാം ഇതിലേക്ക്. നമുക്കിനി ഉള്ളി താളിച്ച് കൊടുക്കാനാണുള്ളത്. നമുക്കിത് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ചെയ്യാം. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു, വെളിച്ചെണ്ണ. നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളർ ആവണം.
ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടുംകായ കൊണ്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നടുവേദനയൊക്കെ കുറയ്ക്കാനുള്ള നല്ലൊരു കഞ്ഞിയാണ്. ഇതൊരു മിനിമം ഒരു 2 കഞ്ഞിയെങ്കിലും കുടിക്കണം. അപ്പം എല്ലാവരും ഈ കർക്കിടകത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു വേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.